നിങ്ങളുടെ ടീച്ചറമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതിത്തന്ന പരാതി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ടീച്ചറമ്മയെ എല്ലാവരും കൂടി ചേർന്ന് മരണത്തിലേക്ക് തള്ളിവിടുമായിരുന്നു സർ. ടീച്ചറമ്മയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ ചിലരൊക്കെ ചരട് വലിച്ചിട്ടുണ്ട്. ടീച്ചറമ്മയുടെ പ്രതീകാത്മക ശവദാഹം പോലും നടത്തിയവര് അത്ര കണ്ട് ക്രിമിനലാണ് ചിലര്. ടീച്ചറമ്മ തകർന്നു പോയത് അതിലൊക്കെയോ? എല്ലാവരും ചേർന്ന് കൊന്നതിന് തുല്യം തന്നെയായത്. ടീച്ചറമ്മ ആത്മഹത്യ ചെയ്യാൻ കാരണമായ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അവർക്ക് തക്കതായ ശിക്ഷ നൽകണം. ഇനി ഈ സമൂഹത്തിൽ മറ്റാർക്കും ടീച്ചറമ്മയുടെ ഗതികേട് വരരുത്. ഇത്രയെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ ടീച്ചറമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഞാൻ കണ്ട പെൺകുട്ടികളിൽ ധീരയാണ് വീണ. ഞാൻ നേരിട്ട് വിളിച്ച് അന്ന് കുട്ടിയെ അഭിനന്ദിച്ചത് മറന്നിട്ടില്ല. താൻ അങ്ങനൊരു ആവശ്യമായി എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ തന്റെ ഒപ്പം നിൽക്കേണ്ടത് എന്റെ കടമയല്ല. പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ ഞാൻ ഈ കേസ് അന്വേഷിപ്പിക്കും. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് ഞാൻ പ്രത്യേകം താല്പര്യമെടുത്ത കേസാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമായിട്ട് പോവാം. വളരെ നന്ദിയുണ്ട് സർ. ഞങ്ങൾക്ക് ആരും ഇല്ലാതായി സർ. ഞങ്ങൾ അനാഥരായി. ഞങ്ങൾ അനാഥരാക്കിയവർ സുഖമായിട്ട് കഴിയുമോ? പണക്കാരും ഉന്നതങ്ങളിൽ പിടിപാടുള്ളവരുമാണ് അവർ. അവർക്ക് മുന്നിൽ ഞങ്ങൾ തോറ്റുപോകുന്നൊരു പേടി ഇവിടെ എത്തുന്നത് വരെ ഉണ്ടായിരുന്നു. സാറിന്റെ വാക്കുകൾ കേട്ടപ്പോ അത് മാറി. ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന വിശ്വാസത്തിലാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ശരി സർ. അവിടുന്ന് താമസം മാറിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ദീപ്തി മാഡത്തിന്റെ കയ്യിലായനെ. ഞാനിവിടെ ലാൻഡ് ചെയ്തതറിഞ്ഞ് അവര് എന്നെ തിരക്കി നടക്കുമായിരിക്കും. പിടികൊടുക്കാതിരിക്കാൻ താമസിക്കുന്ന ഇടം ഇനി മാറിക്കൊണ്ടേയിരിക്കണം. ഇത് ലാൻഡ് ഫോൺ നമ്പറാണല്ലോ, അതും തമിഴ്നാട് കോണ്. ഹലോ. ഹലോ ജെന്നിഫർ, ഞാൻ കൃഷ്ണകുമാറാണ്. അബദ്ധം കാണിക്കില്ലേ സാറേ. തമിഴ്നാട്ടിൽ ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള ഒരു എസ്ടിഡി ബുദ്ധി വിളിക്കുന്നു. പുറത്തിറങ്ങരുതെന്നല്ലേ സാറേ പറഞ്ഞ്? പരിചയക്കാർ ആരെങ്കിലും കണ്ട് അതോടെ തീർന്നു. ഏത് പരിചയക്കാർ? എന്നെ ഇവിടെ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. ഞാനിവിടെ സേഫാ. ജെന്നിഫർ പേടിക്കാതെ. ആ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? അതറിയാനുള്ള ആകാംക്ഷ ഉണ്ടാ വിളിച്ചത്. മരിച്ചത് സാറ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. സച്ചിൻ സാറും അനുപമ മാഡോ സാറിന്റെ ബോഡി തിരിച്ചറിഞ്ഞു. ഇപ്പോ ശവസംസ്കാരം കഴിഞ്ഞാണ്. ഇനി പേടിക്കാനൊന്നുമില്ല. ആർക്കും ഒരു സംശയമില്ലാതെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ബോഡി കാണാൻ ഞാൻ പോയില്ല. ഞാനിതുവരെ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. കാര്യങ്ങളൊക്കെ ദൂരെ മാറി നിന്ന് നിരീക്ഷിക്കോ. ജെന്നിഫർ വീട്ടിലേക്ക് പോകാതിരിക്കുന്നത് നല്ലത്. ഇല്ല സർ, ഞാൻ പോവില്ല. സാറിന് തന്ന വാക്ക് ഞാൻ പാലിക്കും. സച്ചിൻ സാറിന്റെ അനുപമ മാഡത്തിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും കടന്നു ചെല്ലില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോസിറ്റീവാ. സാറിന്റെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആവും. ഞാൻ ലണ്ടനിലേക്ക് ചെന്ന് ഇൻഷുറൻസിന്റെ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കാം. സച്ചിൻ സാറിന്റെയും അനുപമ മാഡത്തിന്റെയും കയ്യിൽ ഇൻഷുറൻസ് തുക കിട്ടുന്നതുവരെ എനിക്കിനി വിശ്രമമില്ല സർ. അതിനിനി എത്ര ദിവസം വേണ്ടി വരും ജെന്നിഫർ? ഒരു മാസമെങ്കിലും എടുക്കും സർ. അതുവരെ സേഫായി സാർ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ കഴിയാൻ നോക്കുക. ഞാൻ ഇടയ്ക്കിടെ വിവരങ്ങൾ സാറിനെ വിളിച്ചറിയിച്ചോളാം.
സാർ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ വാങ്ങിത്തന്ന സിം കാർഡ് ഉണ്ടല്ലോ അതോടനെ തന്നെ ആക്ടിവേറ്റ് ചെയ്യണം. ശരി ജെന്നിഫർ. ആ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്, നേപ്പാളിലേക്ക് കടക്കുന്നവരെ സേഫ് ആയി അവിടെ കഴിയണം. സമൂഹത്തിന് മുന്നിൽ മരിച്ചു പോയൊരു വ്യക്തിയാണ് സാർ. ആരെങ്കിലും സാറിനെ തിരിച്ചറിഞ്ഞ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ തകരും. അതുമാത്രമല്ല എല്ലാവരും അകത്താവുകയും ചെയ്യും. അത് സാർ മറക്കാതിരിക്കുക. ഓക്കെ. ദീപ്തിക്ക് ഓർമ്മയില്ലേ, വീണ എന്ന പെൺകുട്ടിയും അവളുടെ സിസ്റ്ററേയും തന്നെ ദ്രോഹിച്ച പൂവാലിനെ കൈകാര്യം ചെയ്ത് പോലീസ് ലേപ്പിച്ചതിന് വീണയെ ഇവിടെ വിളിച്ചു വരുത്തി നമ്മൾ അഭിനന്ദിച്ചിരുന്നു. ഇന്നലെ കണ്ടെന്ന പോലെ ആ കുട്ടികളുടെ മുഖം എന്റെ മനസ്സിലുണ്ട് സർ. ക്ലാസ്സിൽ വെച്ച് മദ്യപിച്ച കുട്ടികളെ ശാസ്ത്രീയന്റെ പേരിൽ വിമർശിക്കപ്പെടുകയും ഒടുക്കം ആത്മഹത്യയും ചെയ്ത ദേവകി ടീച്ചറെ കുറിച്ചുള്ള ന്യൂസും ദീപ്തി ശ്രദ്ധിച്ചു കാണുമല്ലോ. കണ്ണു നനയിച്ച ഒരു വാർത്തയായിരുന്നു അത്. അനുമോദന ചടങ്ങിലെ മറുപടി പ്രസംഗത്തിൽ അന്ന് വീണ പരാമർശിച്ചിരുന്നില്ലേ അവരെ പോറ്റി വളർത്തിയ ഒരു ടീച്ചറമ്മയെ കുറിച്ച്? മരണപ്പെട്ട ഈ ദേവകി ടീച്ചറാണ് അവരുടെ പ്രിയപ്പെട്ട ടീച്ചറമ്മ. അതെനിക്കറിയാം സർ. പോലീസ് എന്ന ടീച്ചറെ ലോക്കപ്പിലാക്കിയപ്പോ വീണനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീണയും ശ്രുതിയും ഇവിടെ എന്നെ കാണാൻ വന്നിരുന്നു. അവരൊരു പരാതി തന്നിട്ടുണ്ട്. അവരുടെ ടീച്ചർമ്മ ആത്മഹത്യ ചെയ്യാൻ ചിലർ കാരണക്കാരായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അവരെ ശിക്ഷിക്കണമെന്നും. ദീപ്തി, ഈ പരാതിയിന്മേൽ ഒരു അന്വേഷണം നടത്തണം. അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ എനിക്ക് റിപ്പോർട്ട് നൽകണം. എനിക്ക് പ്രത്യേക താല്പര്യമുള്ള ഒരു കേസായി ഇതിനെ കണ്ടുകൊള്ളു. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആ കുട്ടികളുടെ കണ്ണുനീർ നമ്മൾ കാണാതിരുന്നുകൂടാ. പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം ഞാൻ പൂർത്തിയാക്കും സർ. വൈകാതെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. ശ്രുതി, ശ്രുതി, കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെയാ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഇതിനൊക്കെ ഏട്ടന്റെ കയ്യിൽ എവിടുന്ന കാശ്? ആ ഒരു പരിചയക്കാരന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചു. കാശ് പിന്നെ കൊടുക്കാം. എത്ര കാലം ഇങ്ങനെ പോവുക കേട്ടോ? അതാ ഞാനും ആലോചിക്കുന്നേ. നിങ്ങൾ ഇവിടെ തനിച്ചാക്കി എങ്ങോട്ടും പോവാൻ വയ്യ. അമ്മയുണ്ടായിരുന്നപ്പോ ഒന്നും ഓർത്തില്ല, തോന്നിയ പോലെ നടന്നു. അമ്മയുടെ ഏറ്റവും വലിയ സങ്കടം ഞാനായിരുന്നു. അമ്മയെ വേദനിപ്പിച്ചതിനൊക്കെ കൂടി ഇപ്പൊ അനുഭവിക്കുക. ലക്ഷങ്ങൾ അച്ഛൻ ഉണ്ടാക്കി വെച്ച കടം, വീട്ടു വാടക കൊടുക്കാൻ പോലും കയ്യിലൊന്നുമില്ല. അടുത്ത് തന്നെ ഇറങ്ങേണ്ടി വരും അവിടെ നിന്ന്. കയറി കിടക്കാൻ ഒരു ഇടവില്ല, ഒരു തൊഴിലും കയ്യിലില്ല. ഇങ്ങനൊരു ഗതികേട് വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം ഓർക്കുമ്പോൾ ഉറക്കം പോലും വരുന്നില്ല. ഇവളുടെ പഠിത്തം തുടരണ്ടേ? നിന്റെ വിവാഹം നടത്തണ്ടേ? ഞാൻ ഒരു വഴിയും കാണുന്നില്ല. ഏട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കല്ലേ, എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും. നിങ്ങൾ രണ്ട് പെൺകുട്ടികള് തനിച്ച് കഴിയണം. എല്ലായ്പ്പോഴും കൂട്ടിന് ഞാൻ കാണില്ല. നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ, എങ്കിലേ എനിക്ക് മനസമാധാനത്തോടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാൻ പറ്റൂ. ആരുമില്ലാത്തവരും ഈ ലോകത്ത് ജീവിക്കുന്നില്ല ഏട്ടാ. ജീവിക്കാനുള്ള വഴി ദൈവം കാണിച്ചു തരും. ഞങ്ങളുടെ കാര്യം ഓർത്ത് ഏട്ടം വിഷമിക്കരുത്. ദീപ്തി മാഡത്തിന് ഒന്ന് വിളിച്ചാലോ? എന്തിന്? നിങ്ങൾ രണ്ടുപേരും അവരുടെ ബന്ധുവാണെന്ന് പറയാം.
നിങ്ങളെ സംരക്ഷിക്കാൻ പറയാം. നല്ലവരാ അവര്. നിങ്ങൾ അവരുടെ ബന്ധുവാണെന്ന് അറിഞ്ഞാൽ അവര് നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നിങ്ങൾ രക്ഷപ്പെടും മക്കളെ. ഓ, അത് ശരി. വലിയ വലിയ പ്ലാനാണല്ലോ മനസ്സില്. അത് അവിടെ തന്നെ വെച്ചാ മതി. ഞങ്ങൾ ഈ ഏട്ടനെ വിട്ട് എങ്ങോട്ടും പോവാൻ തീരുമാനിച്ചിട്ടില്ല. എന്നുവെച്ച് ഞങ്ങളൊരു ബാധ്യത ആവില്ല കേട്ടോ. എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഭാവി ഓർത്ത് ഏട്ടൻ വിഷമിക്കരുത്. അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണ് വിട്ട് ഞങ്ങൾ എങ്ങോട്ടുമില്ല. ദയവ് ചെയ്ത് ഞങ്ങൾ ബന്ധുക്കളാണെന്ന സത്യം ഏട്ടൻ ദീപ്തി മാഡത്തോട് പറയരുത്. മോനിന് ദീപ്തിയെ വിളിച്ചായിരുന്നോ? വിളിച്ചു, കിട്ടുന്നില്ല. മക്കളൊന്നും കൂടെ വിളിച്ചു നോക്ക്. ആ വിനീതിയെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്ക. എന്താണോ എന്തോ, എനിക്കിതിനകത്ത് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സൊരിടത്താണെങ്കിൽ നിൽക്കുന്നുമില്ല. നീ ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്ക്. ഞങ്ങൾ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ വിനീതയെ കണ്ടോ? ഇല്ല. നീ അന്വേഷിച്ചില്ല. അന്വേഷിച്ചാലല്ലേ കണ്ടെത്തൂ. നമ്മളീ കാണിക്കുന്ന ആദ്യമൊന്നും അവക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൾ അന്വേഷിക്കാതിരിക്കോ? അവൾ ഓടിക്കാണും ഏതെങ്കിലും കള്ളന്മാരുടെയും കൊലപാതകങ്ങളെയും പുറകെ. എന്താടോ ഇത്? താൻ അവളെ ഒന്ന് കണ്ട അത്രയും ആശ്വാസമാവില്ലേ? ഇന്നലെ രാത്രി നടന്ന ഒരു ആക്സിഡന്റിൽ അനുപമയുടെ അച്ഛൻ കൃഷ്ണകുമാർ സാർ മരിച്ചു. സച്ചിൻ നമ്മളെ സഹായിച്ച ആളല്ലേ. സച്ചിനും അനുപമയും നമ്മുടെ കുടുംബവുമായി ബന്ധമുള്ള ആളല്ലേ. കൃഷ്ണകുമാർ സാറിന് നമ്മളുമായി നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മരണം വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. ഇപ്പൊ കേട്ടപ്പോ വിഷമം തോന്നി. എന്നാൽ എനിക്കിപ്പോഴും അതിനേക്കാൾ വിഷമം കൂടുതല് നിന്റെ കാര്യം ആലോചിച്ചിട്ടാ. നീ ജയിലിൽ പോവല്ലോ ഓർത്തിട്ടാ. നമുക്കൊന്ന് സച്ചിന്റെ വീട് വരെ പോണ്ടേ? ഞാൻ പോയിരുന്നു. അനുപമയും സച്ചിനെയും കണ്ടു. എനിക്ക് ചില കാര്യങ്ങൾ സച്ചിനോട് ചോദിക്കാനുണ്ടായിരുന്നു. സച്ചിൻ അറിയാം വിനീത നാട്ടിലുണ്ടെന്ന്. വിനീതയല്ല, സച്ചിൻ അവൾ ജെന്നിഫറാണ്. അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് സച്ചിൻ എന്നോട് പറഞ്ഞു. ഫോൺ നമ്പറും തന്നു. എന്നിട്ട് നീ അവളുടെ വീട്ടിൽ ചെന്നോ? അവള് താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി. വീട് പൂട്ടിയിട്ടിരിക്കുക. അവള് അവിടുന്ന് താമസം മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. ഫോണിലും അവളെ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, സൂത്രശാലിയാണവൾ. അങ്ങനെയാണെങ്കിൽ അവള് ധനപാലന്റെ കയ്യിലും എത്തില്ല. തനിക്ക് കണ്ടെത്താൻ പറ്റാത്ത അയാൾ അയാൾ എങ്ങനെ കണ്ടുപിടിക്കും? അതൊന്നും പറയാൻ പറ്റത്തില്ല. ഇവളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതിയല്ലോ അവളെ കണ്ടെത്താൻ. ഒരു കാര്യം ചെയ്, നീ ലീവ് എടുക്ക്. വേണമെങ്കിൽ ഞങ്ങളും കൂടെ വരാം. ലീവ് എടുക്കാൻ പറ്റില്ല അമ്മേ. ദേവകി ടീച്ചറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഐജിക്ക് കംപ്ലൈന്റ് കിട്ടിയിരുന്നു. ടീച്ചർ ആത്മഹത്യ ചെയ്തതിന്റെ പിന്നിൽ ആരുടെയൊക്കെയോ മാനസിക പീഡനം ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ അന്വേഷണ ചുമതല എനിക്കാ. പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് ഐജിക്ക് കൈമാറണം. ഐജി പ്രത്യേകം താല്പര്യം എടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞൊരു കേസാണിത്. റിപ്പോർട്ട് വൈകാൻ പാടില്ല. മാത്രമല്ല, ആ ടീച്ചറിന് നീതി കിട്ടണം. അതെന്റെയും കൂടി ഒരാഗ്രഹം. ഇനി ഇവിടെ അതിന്റെ പുറകെ ആയിരിക്കും ഓട്ടം.
അതിനിടയില് വിനീതിയെ ദിവാകരനും സംഘവും പിടികൂടുകയും ചെയ്യും. ഇക്കണക്കിന് പോയാൽ ഇവിടെ അന്വേഷണം പൂർത്തിയാക്കില്ല. അതിനു മുമ്പേ ഇവള് ജയിലിൽ പോകേണ്ടി വരും. നമ്മുടെ കൃഷ്ണകുമാറിന്റെ മരണം ഞാൻ ചാനലിട്ട് ശരിക്കും ഒന്ന് അലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്നാ പ്രയോജനം? എടോ, നമുക്ക് വേണ്ടത് വിനീതയല്ല. എന്റെ പൊന്ന നേതാവേ, കൃഷ്ണകുമാറും വിനീതയും ഒരേ സമയത്താണ് നാട്ടിൽ വന്നതെന്ന് നമുക്ക് സൂചന കിട്ടിയല്ലോ. ഈ കൃഷ്ണകുമാറിനെ അന്നേ പൊക്കിയിരുന്നെങ്കിൽ വിനീത എവിടെ ഉണ്ടെന്ന് അറിയാമായിരുന്നില്ലേ? കൃഷ്ണകുമാർ മരിച്ച് മണ്ണടിയാൻ പോവാ, അപ്പോഴാ അയാൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധി വെച്ചത്. നാളെയാണ് കൃഷ്ണകുമാറിന്റെ സംസ്കാര ചടങ്ങ്, അത് ഞാൻ മുതലാക്കും. നാളെ ഞാൻ അവിടം വരെ ഒന്ന് പോകും. ഒരു റീത്തും കൂടെ മേടിച്ച് കൈ വെച്ചോ. ആദരാഞ്ജലികൾ അർപ്പിക്കാനല്ല, പിന്നെ എന്താത്തിനാ? നേതാവേ, വിനീത് നാട്ടിലെത്തിയ സ്ഥിതിക്ക് കൃഷ്ണകുമാറിന്റെ സംസ്കാര ചടങ്ങിന് വരാതിരിക്കില്ല. അവള് നാളെ വരും, ഞാൻ അവളെ കൈയോടെ പിടികൂടി ഇവിടെ എത്തിക്കുകയും ചെയ്യും. ഇത്രയും കാലത്തിനിടയിൽ ധനപാലൻ ബുദ്ധിപരമായ ഒരു കാര്യം പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു. വിനീത നാളെ അവിടെ എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അല്ല, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ അവിടെ വരുമോ? വരും. ഓ, അവൾക്ക് വരാതിരിക്കാൻ കഴിയില്ല. കാരണം കൃഷ്ണകുമാരൻ അവൾ മോളെ പോലെയാ. ഏതായാലും ധനവാലൻ അവിടെ ചെല്ലണം, തന്റെ ഒരു കണ്ണ് അവിടെ വേണം. വിശ്വസ്തനായ ഒരു പോലീസുകാരനെ ഞാൻ അവിടെ ഡ്യൂട്ടിക്ക് ഇടും. ഏത് സമയത്താണ് അവൾ വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവൾ അവിടെ വന്നാൽ ഉടൻ തന്നെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടും. ഞാൻ അവളെ ചെന്ന് പൊക്കി ദാ ദിവാകര സാറിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. വെരി ഗുഡ്. അവൾ അവിടെ വന്നാൽ ഉടൻ തന്നെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടും. ഞാൻ അവളെ ചെന്ന് പൊക്കി ദാ ദിവാകര സാറിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. വെരി ഗുഡ്. എവിടെ കൊണ്ടുവന്ന് നിർത്തുന്ന? ദിവാകര സാറിന് മുമ്പില്. എന്റെ പൊന്ന ധനവാല, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായില്ലയോ? നാളെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തുവോ? നിർത്തും സാറേ. സാർ ഇപ്പോഴേ ബ്രേക്കിംഗ് ന്യൂസിനുള്ള മാറ്റർ എഴുതി റെഡിയാക്കി വെച്ചോ. ദീപ്തി IPSനെതിരെ വിനീത മൊഴി നൽകിയെന്ന സന്തോഷകരമായ വാർത്ത നാളെ നിങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരും. വെരി ഗുഡ്, വെരി ഗുഡ്. അതങ്ങനെ കിടക്കും. നേതാവേ, വിനീത നാളെ വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എന്നാ എനിക്ക് ഉറപ്പുണ്ട്, വിനീത വരും. ഓ, എന്നാ വരുമായിരിക്കും. ദാ മോളെ കുടിക്ക്, എനിക്ക് വേണ്ട അമ്മായി. വിഷമിക്കാതെ മോളെ, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എല്ലാ ഈശ്വര നിശ്ചയം, അല്ലാതെ എന്ത് പറയാൻ? എന്നാലും എന്റെ ഡാഡിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. ഇപ്പോഴും കൃഷ്ണകുമാർ സാറ് നമ്മളെയൊക്കെ വിട്ടുപോയെന്ന് വിശ്വസിക്കാൻ പ്രയാസമാ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ദിവസവും ചെയ്യേണ്ട കർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്യണം. കൂടുതൽ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ, ഒക്കെ നിങ്ങളല്ലേ ചെയ്യേണ്ടത്. സച്ചിൻ സർ, സാറിന് മനസ്സിലായില്ലേ? ഞാൻ തിരുമേനിയുടെ മോനാ, ഹരിനാരായണൻ. ഓ, ഞാൻ ആലോചിക്കുകയായിരുന്നു, തിരുമേനിയെ കണ്ടില്ലല്ലോ എന്ന്. ഡാഡി മരിച്ച സമയത്ത് തിരുമേനി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ, എന്തു പറ്റി? അച്ഛൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരുന്നു പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, പക്ഷേ ഇതുവരെയായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അച്ഛനെ അന്വേഷിച്ച ഞാൻ പുറപ്പെട്ടത്. വഴിക്ക് വെച്ച ഞാൻ അറിഞ്ഞത് കൃഷ്ണകുമാർ സാറിന്റെ മരണ വാർത്ത. തിരുമേനി ഇവിടെ ഒരു ദിവസം വന്നിരുന്നു, അപ്പൊ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ അച്ഛൻ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല.
ഇവിടെ നിറങ്ങിയപ്പോ എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ? ആരെങ്കിലും കാണാനോ മറ്റോ? ഡാഡിയുടെ ലണ്ടനിലെ ബിസിനസ് ഫ്ലോപ്പായതിനെ പറ്റിയാണ് അന്ന് ഞങ്ങൾ സംസാരിച്ചത്. അക്കാര്യത്തിൽ ഡാഡിയുടെ പി എ ജെന്നിഫറിന് സംശയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജെന്നിഫർ ഇവിടെ നാട്ടിലുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, അഡ്രസ്സും കൊടുത്തു. ജെന്നിഫറിനെ കാണാൻ പോകുന്നു പറഞ്ഞ തിരുമേനി ഇവിടുന്ന് പോയത്. കൃഷ്ണകുമാർ സാർ മരിച്ച ദിവസം ജെന്നിഫർ ഇവിടെ വന്നിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, ചിലപ്പോൾ വന്നു കാണും, എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. ജെന്നിഫർ എവിടെ താമസിക്കുന്നതെന്ന് സാറിനറിയാമോ? അവരുടെ അഡ്രസ്സും തരാമോ? ഞാൻ ചെന്നു കാണട്ടെ. പിന്നെന്താ, ഹരിനാരായണൻ വാ. ജെന്നിഫറിനെ കാണാനായിട്ട് തിരുമേനി പോയതാ, പിന്നെ ഞാൻ തിരുമേനി കണ്ടിട്ടില്ല. ദീപ്തിയുടെ സ്വഭാവം വച്ച് വിനീതാണിത് ചെയ്തതെങ്കിൽ എന്ത് സംഭവിച്ചാലും ദീപ്തി അവളെ പിടികൂടിയിരിക്കും.